ചാരതേ, കാപ്പി വന്നിട്ട് മതി കേട്ടോ. ഞാൻ ലാബിൽ പോവാണേ, പോയിട്ട് വരാം. ആ ചതിച്ചോ ഈശ്വര, പീരാൻ്റെ സന്തോഷം വരവൊക്കെ കൂടി കാണുമ്പോൾ ഒന്ന് എന്തോ പ്രശ്നമുള്ള പോലെ ഉണ്ടല്ലോ. ഒന്ന് പുറത്ത് പോവാൻ പറ്റുമോ? ആവോ രാമനായരെന്തെങ്ങനെ അന്തം വിട്ടു നോക്കണേ? ബന്ധും ജാതവിളിയും സമരം കുലുമാലും ഒക്കെ ഉള്ള ദിവസമാണ് വീര ഇങ്ങനെ സന്തോഷത്തിലും ആവേശത്തിലും വരാറേ. അതുകൊണ്ടാ ഞാനാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് പുറപ്പെട്ടതായിരുന്നു. രാമനായർ വിഷമിക്കണ്ട, ഇന്ന് അങ്ങനെ ഒന്നുമില്ല. ഓ സമാധാനായി. പിന്നെ എന്റെ വരവ് ബന്ധ സമരത്തെ പറ്റി പറയാൻ തന്നെ. എന്ന് വെച്ചാ രാമനായർക്ക് അറിയാലോ, ഈ ബന്ധും സമരം ജാതിയും ഒക്കെ ഉള്ള ഒരു ദിവസമാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം. അതെനിക്ക് അറിയാലോ വീരാൻ, എനിക്ക് അനുഭവമുള്ളതല്ലേ. അതെന്താന്ന് വെച്ചാല് അന്ന് നമ്മക്ക് ആരെയും പേടിക്കണ്ട, ആരും മോത്ത് നോക്കിയിട്ട് നമുക്ക് ചീത്ത വിളിക്കാം. പോലീസിന്റെ മോത്ത് നോക്കിയിട്ട് പുല്ലാണ്, പോലീസ് ഞമ്മക്ക് പുല്ലാണ് എന്ന് വിളിക്കാം. പിന്നെ അന്നുണ്ട് പടച്ചിറക്കി പണി തീർത്ത് കൊണ്ടുവരുന്ന വാഹനങ്ങളിൽ തച്ഛൻ പൊളിക്കാം. നോ പ്രോബ്ലം, നോ ന്യായം. ഇത് ഇടക്കിടക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ വീരാനെ, പിന്നെന്താ പ്രശ്നം? ആ അപ്പൊ ഇങ്ങക്ക് ഒന്നും അറിയില്ല. രാമനായിരിക്കെ ഞാൻ അതൊന്ന് പറയട്ടെ. നിങ്ങൾ അറിഞ്ഞ ഹർത്താലും ബന്ധും സമരവും ഒന്നും വേണ്ടാന്നൊരു നിയമം വരാൻ പോണു. ബന്ദ് പാടില്ല എന്ന് മുമ്പൊരു നിയമം വന്നതല്ലേ? മുമ്പ് അങ്ങനെ ഒരു നിയമം വന്ന് അത് ഞങ്ങൾ നടപ്പാക്കുകയും ചെയ്തല്ലോ. എന്ത് നടപ്പാക്കി, എങ്ങനെ? ബന്ദ് നിർത്തി, അന്ന് തന്നെ നിർത്തി, പിന്നെ അത് ഹർത്താലാക്കി. ഇപ്പൊ നടക്കണമെന്നും ബന്ദല്ല ഹർത്താല, അതറിയേ? അതെനിക്കറിയാം, പക്ഷെ ബന്ദും ഹർത്താലും തമ്മിൽ എന്താ വ്യത്യാസം? അത് പറയുമ്പോഴും കേൾക്കുമ്പോഴും തന്നെ വ്യത്യാസം ഉണ്ടല്ലോ. ബന്ദ് രണ്ടക്ഷരം, ഹർത്താൽ മൂന്നക്ഷരം. എന്നാ മൂന്നക്ഷരം നടത്തിക്കോളൂ. ആരാ അപ്പൊ വേണ്ടാന്ന് പറഞ്ഞത്? ആരാ പറഞ്ഞിരുന്നാ? നിങ്ങൾ ഈ നാട്ടിലൊന്നല്ലേ ഇപ്പൊ അതും പറ്റൂല എന്ന് പറഞ്ഞത്? പൊതു മുതൽ നശിപ്പിച്ചാൽ നശിപ്പിച്ചോരിൽ നിന്ന് നഷ്ടം ഈടാക്കണോന്ന്. പിന്നെ ഇപ്പൊ ഇതിലെന്താ കാര്യം? വേറെ വല്ല പണിക്കും പോയിക്കൂടെ? അത് വീരാൻ പറഞ്ഞത് കാര്യ. ബന്ധും സമരം കൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെയാ. എന്തെങ്കിലുമൊക്കെ നഷ്ടം വരിക, ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നശിക്കുക. അതുകൊണ്ട് ഒരു പുതിയ സമരമുറയെ പറ്റി ഞങ്ങൾ തലപുകഞ്ഞ് ആലോചിക്കുകയായിരുന്നു കുറെ ദിവസമായിട്ട്. അതേതായാലും നന്നായി. എന്നിട്ട് കിട്ടിയോ? ആദ്യം ഞങ്ങൾ ആലോചിച്ചത് ഈ നിരാഹാര സമരം ഉണ്ടല്ലോ. നിരാഹാര സമരം ഉണ്ടായിരുന്നു, പക്ഷെ അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഏയ് അതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റൂല. ഞങ്ങൾ ആലോചിച്ചത് അതിന്റെ ഓപ്പോസിറ്റ്, ആഹാര സമരം. അമിതമായി ആഹാരം കഴിച്ചുകൊണ്ടുള്ള സമരം. അത് കുഴപ്പമില്ല ഏട്ടാ, ഇനി ഉണ്ടായാലും അത് കഴിക്കുന്നവർക്കല്ലേ ഉള്ളൂ. സംഗതിയൊക്കെ അങ്ങനെയായിരുന്നു. മുദ്രാവാക്യൊക്കെ റെഡിയായതാ? ഒരു രണ്ടെണ്ണം കേട്ടു നോക്കിയ. ഞങ്ങൾ തിന്നും, ഞങ്ങൾ കുടിക്കും, ആരുണ്ട് ഇവിടെ ചോദിക്കാൻ, ആരായാലും വേണ്ടില്ല നെട്ടല്ലൂരി കുപ്പയിലെറിയും. ഞങ്ങൾ തിന്നും, എന്തും തിന്നും, ഞങ്ങൾ കുടിക്കും, ആര് തടുക്കും. ഭേഷായി, ഒരു കുഴപ്പമില്ല. പക്ഷേ അത് വേണ്ടെന്ന് തീരുമാനിച്ചു. അതെന്തേ? ആഹാര സമരത്തെ സംബന്ധിച്ച് ചൂടേറിയ ചർച്ച നടന്നു. അതിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില യഥാർത്ഥ്യങ്ങൾ ഞങ്ങൾ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. പിന്നെ ഞങ്ങൾ ആലോചിച്ച് ആലോചിച്ച് തല പുകഞ്ഞിരിക്കുമ്പോഴാ ഒരു കിടിലൻ സമരമുറ ഞങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങോട്ട് വന്ന് ചാടിയത്. ഞങ്ങളത് അംഗീകരിക്കുകയും ചെയ്തു. ആ സമരം പരാജയപ്പെടുന്ന ലക്ഷണമില്ല. ഈ സമരത്തിന് നല്ല പ്രതികരണം ഉണ്ടാവും, നല്ല പ്രകോപനം ഉണ്ടാവും. ഈ സമരത്തിന് സമരാർത്ഥികൾ ഒഴുകി ഒഴുകിയെത്തും. ഈ സമരം പരാജയപ്പെടുന്ന ഒരു സംഭവം ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്നില്ല. പറ വീരാനെ, ഏതാണ് ആ സമരമുറ? ചുംബനം. ചുംബനോ? ഈ ഇഷ്ടപ്പെടുമ്പോഴും സ്നേഹം ഉണ്ടാവുമ്പോഴും ഒക്കെ കാണിക്കണ ആ ചുംബനാണോ? അതേ ചുംബനം. വെറും ചുംബനം എന്ന് പറയരുത്, ചുംബന സമരം. അയ്യേ, അതെങ്ങനെ സമരാവുക? അത് ഞങ്ങൾ സമരമാക്കി. ആദ്യ സമരം കലക്ടറേറ്റിന് മുന്നിൽ. സമയവും ദിവസവും നാളെ തീരുമാനിക്കും. മുദ്രാവാക്യം റെഡി. ചുംബന സമരം സിന്ദാബാദ്, പലവിധ ചുംബനം സിന്ദാബാദ്. മെല്ലെ പറ വീരാനെ, അപ്പുറത്ത് ശാരദയും കുട്ടികളും ഉണ്ട്. അതിനെന്താ? ഇനി ഇതൊന്നും രഹസ്യമല്ല. ഇന്നലെ വരെ രഹസ്യമായിരുന്നു, ഇനി മുതലല്ല. ഞങ്ങളുടെ സമരമുറയാണ്. ബാക്കി മുദ്രാവാക്യം കേട്ടോളൂ. ചുംബനം വേണ്ടവർ വന്നോളൂ, ചുംബനം ഞങ്ങൾ തന്നോളാം. ചുംബനം വാങ്ങാൻ വന്നേ തീരൂ, അന്നേ തീരൂ ഞങ്ങളുടെ സമരം. ചുംബിക്കും ചുംബിക്കും, വിജയം വരെയും ചുംബിക്കും. ഇരാനെ മുദ്രാവാക്യം നിർത്തുക. ആയിക്കോട്ടെ, നിർത്തി.
ബാക്കി സമരത്തിൻ്റെ ഒന്ന് കേൾക്കാം. 10-15 ദിവസമായി ഓഫീസിൽ ചുംബന സമരത്തിൻ്റെ പരിശീലനം നടന്നു വരുന്നു. പരിശീലനോ എപ്പോഴാത്? വൈകിട്ട് 4 മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ. അതെങ്ങനെയപ്പാ പരിശീലനം? സമരയോദ്ധാക്കൾ തമ്മിൽ. അത് നിങ്ങൾ പുരുഷന്മാർ തമ്മിലല്ലേ? ഛായ്, അത് പ്രകൃതി വിരുദ്ധം. ആർ തമ്മിലാണോ പരസ്യമായി ചുംബിക്കാൻ പാടില്ലാത്തത്? അവർ തമ്മിൽ. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ചുംബനാവുമ്പോ അത് മറ്റെന്തോ ഒന്നിന്റെ തുടക്കാവില്ലേ? അതാണ് അടുത്ത മുദ്രാവാക്യം. ഇപ്പോൾ വെറുമൊരു സൂചന മാത്രം സമരം വലിയത് പിന്നെ വരുന്നു. എന്റെ ഈശ്വര, അത്രക്കൊന്നും കാണാൻ ഇട വരാതിരുന്നാ മതിയായിരുന്നു. എന്റെ രാമൻ നായരെ, നിങ്ങൾ ഈ ഓൾഡ് ജനറേഷനിലെ ആൾക്കാരെ ഒന്നിനും സമ്മതിക്കാത്തത്. അതിനൊക്കെ നമ്മുടെ ന്യൂ ജനറേഷൻ തായ്മേലുള്ള ചിന്ത ഒന്നും അവർക്കില്ല. അവരീ സമരമൊന്നും ആരംഭിച്ചു കിട്ടാൻ കാത്തിരിക്കുക. ശരിയാ, അതൊക്കെ ആലോചിക്കുമ്പോഴാ ഒരു സമാധാനം ഇല്ലാത്തതേ. എന്റെ രാമൻ നായരെ, നിങ്ങൾ ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ട് ഒന്നും ടെൻഷൻ ആവണ്ട. വരാൻ വച്ചൊന്നും വഴിയിൽ തങ്ങൂല. ഇനിയിപ്പോ തടുത്ത് നിർത്താൻ പറ്റിയൊരൊന്നും ഇനിയിപ്പോ ഈ ദുനിയാവിൽ ഉണ്ടാവാനും പോണില്ല. എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് പറയുന്ന ഒരു പതിവുണ്ട്. അതാ ഞാൻ നേരെ ഇങ്ങോട്ട് ഓടി വന്നത്. ഭാവി പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാണ്ട് പോട്ടെ. വരാ, പിന്നെ വരാ. ലാബിൽ പോവാനാ രാവിലെ ഇറങ്ങിയത്. കൊളസ്ട്രോളും ബി പിയും ഷുഗറും ചെക്ക് ചെയ്യും. ഇനിയിപ്പോ പോണോന്നില്ല, എല്ലാം കൂടിയിട്ടുണ്ടാവും.